ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തുള്ള ഒരു ചെറിയ സ്റ്റേറ്റായ സിക്കിമിലേക്കാണ് ഇന്നത്തെ യാത്ര. അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡാർജിലിംഗിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. അവിടെ നിന്ന് ഇതാ നമ്മൾ സിക്കിമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീസ്റ്റ നദീതീരത്തൂടെയാണ് നമ്മുടെ യാത്ര. സിക്കിമിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ഗാംഗ്ടോക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു ചെറിയ സ്റ്റേറ്റ് ആണെങ്കിലും സിക്കിമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മനോഹരമായ മൗണ്ടൻ ലാൻഡ്സ്കേപ്പുകളും ബയോഡൈവേഴ്സിറ്റിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ മൗണ്ടനായ കാഞ്ചൻജുങ്കയുമൊക്കെ ഇവിടെയാണുള്ളത്. ചൈന, ഭൂട്ടാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളായി ബോർഡർ ഷെയർ ചെയ്യുന്നതും ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഗാംഗ്ടോക്ക് നഗരം ദൂരെ കാണാൻ സാധിക്കുന്നുണ്ട്. കുത്തനെയുള്ള റോഡും അതേപോലെ തന്നെ ഹെയർ പിന്നുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഗാംഗ്ടോക്ക് സിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത്. ഈവനിങ് ആകുമ്പോഴേക്കും ഗാംഗ്ടോക്കിലെ എം ജി മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത ഗാർഡനുകൾ കാണാം. ഒരു കിലോമീറ്റർ സ്ട്രെച്ചിൽ ഒരു ഓപ്പൺ ഷോപ്പിംഗ് ഏരിയ ആണ് എം ജി മാർക്കറ്റ്. എം ജി മാർക്കറ്റ് പെഡസ്ട്രിയൻ ഓൺലി ആണ്, വാഹനങ്ങൾ അലോഡല്ല. അപ്പോൾ നടന്ന് നമുക്ക് ഇവിടെ ഷോപ്പ് ചെയ്യാം, അതേപോലെ തന്നെ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ ലിറ്റർ ഫ്രീ ആണ്, സ്മോക്ക് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ ക്ലീനസ്റ്റ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് ഏരിയ ആണ് ഈ എം ജി മാർക്കറ്റ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റ് ആയാലും ലോക്കലായിട്ടുള്ള ഇവിടുത്തെ ആൾക്കാരായാലും എല്ലാവരും ഷോപ്പിങ്ങിനായി എത്തുന്നവരല്ല, ഈ ഗാർഡനിൻ്റെ സൈഡിലിരുന്ന് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരുമുണ്ട്. ഇവിടെ 6 മണിയാകുമ്പോഴേക്കും സൺസെറ്റ് ആകും. അപ്പോൾ എം ജി മാർക്കറ്റിൽ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും ഡേ ലൈറ്റ് പോയി, മാർക്കറ്റിലെ ലൈറ്റ്സൊക്കെ ഓണായി. അപ്പോൾ ഇനി അടുത്ത ദിവസത്തേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഈ എത്തിയിരിക്കുന്ന സ്ഥലം ജാക്രി ഫോൾസ് ആൻഡ് എനർജി പാർക്ക് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള നേച്ചർ ഒക്കെ കണ്ട് ആസ്വദിച്ച് നടക്കാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ചെറിയ ചാറ്റൽ മഴയും നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വാട്ടർഫോൾസ് കാണാനുള്ള എൻട്രി ഫീ വരുന്നത് 50 rupees ആണ്. ഗാംഗ്ടോക്ക് സിറ്റിയിൽ നിന്ന് ഏകദേശം 30 minutes ഡ്രൈവ് കഴിഞ്ഞാലാണ് നമ്മൾ ഈ വാട്ടർഫോൾസ് ഉള്ള ലൊക്കേഷനിലേക്ക് എത്തുക. അവിടുത്തെ പ്രകൃതിയും വെള്ളച്ചാട്ടവും പിന്നെ മഴയും ഒക്കെ ആസ്വദിച്ച് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അടുത്ത ലൊക്കേഷനൊരു മൊണാസ്ട്രിയാണ്, ദോദ്രുൽ ചോർത്തൻ മൊണാസ്ട്രി. ഈ സ്തൂപം അല്ലെങ്കിൽ ചോർത്തൻ ബുദ്ധിസത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഒബ്ജക്റ്റാണ്. ഇതിന് ചുറ്റുമായിട്ട് 108 പ്രയർ വീൽസ് ഉണ്ടാക്കി വെച്ചിരുന്നു. മെറ്റൽ കൊണ്ടുള്ള ഫിക്സഡായിട്ടുള്ള പ്രയർ വീൽസാണ്. അതിൻ്റെ ടിബറ്റൻ പേര് മണി ലാക്കൂർ എന്നാണ്. നൈൻറ്റീൻ 1945 പണി കഴിപ്പിച്ച ഈ സ്തൂപമാണ്
ഗാങ്ടോക്കിലെ ഗോൾഡൻ ഡോം ടോപ്പുള്ള ഏറ്റവും വലിയ സ്തൂപം. നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗാങ്ടോക്കിലെ റോപ്പ്വേ ആണ്. ഗാങ്ടോക്ക് ക്യാപിറ്റൽ സിറ്റി വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഹിമാലയാസിൻ്റെ ലാൻഡ്സ്കേപ്സും അവിടുത്തെ സീനറികളും ലോകത്ത് പലയിടങ്ങളിലുള്ള ട്രാവലേഴ്സിനെ ഇവിടേക്ക് അട്രാക്ട് ചെയ്യാറുണ്ട്. ഗാങ്ടോക്ക് സിറ്റിയുടെ മേൽക്കൂടെ പോകുന്ന റോപ്പ് വേ ആണ് ഈ കാണുന്നത്. സിറ്റിയുടെ ഒരു ഏരിയൽ വ്യൂവും പോരാത്തതിന് ദൂരെയുള്ള ഒരു ലാൻഡ്സ്കേപ്പും നമുക്ക് ആസ്വദിച്ച് ഒരു റൗണ്ട് ട്രിപ്പ് പോയിട്ട് വരാം. റൗണ്ട് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് റേറ്റ്സ് ഒരാൾക്ക് 150 rupees ആണ്. ക്ലിയർ ഉള്ളൊരു ദിവസമാണെങ്കിൽ നമുക്ക് ദൂരെയുള്ള കാഞ്ചൻജുങ്ക മൗണ്ടൻ റേഞ്ചസ് കാണാം ഈ റോപ്പ് വേയിൽ പോകുമ്പോൾ. റോപ്പ് വേ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഏകദേശം 2 kilometers ആണ്, ടു ആൻഡ് ഫ്രോ. ഉള്ളിൽ ഇരിക്കാനുള്ള സീറ്റൊന്നുമില്ല, അത് കാരണം വിൻഡോ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കാണാൻ സാധിക്കും. റോപ്പ് വേയിലെ യാത്രയൊക്കെ കഴിഞ്ഞ് നല്ലൊരു വ്യൂ ഒക്കെ കണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഗാങ്ടോക്കിലെ കുറച്ച് ലൊക്കേഷൻസും പിന്നീട് നാഥുല പാസിലേക്കും പോകുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ കാണാം.